ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ എളാപ്പാൻ്റെ മോളുടെ കല്യാണമായിരുന്നു നവംബർ 21st ഉം 2nd ഉം. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 10 വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു കല്യാണമാണ്. ആളുകൾ കുറവാണെങ്കിലും അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ട് തന്നെ ഞങ്ങൾ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം നമ്മളെ നെയ്ബേഴ്സിനെയും അതുപോലെ അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം 4 മണിക്ക് ഞങ്ങളൊരു ബ്രൈഡൽ ഷവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്കും അതുപോലെ ഡോണറ്റ്സും ഒക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതായിരുന്നു. കുറേ വർഷത്തിന് ശേഷമുള്ള കല്യാണം ആയതുകൊണ്ട് തന്നെ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ കല്യാണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്ക്. ഫസ്റ്റ് ടൈമാണ് ഒരു വെഡ്ഡിംഗ് കേക്ക് ഉണ്ടാക്കുന്നത്. ഡോണറ്റ്സ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടിപ്പട്ടാളം. 2 ദിവസത്തെ കല്യാണം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തലേ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്ന കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡൽ ഷവറിൽ നമ്മൾ ജസ്റ്റ് കുട്ടികളെ വെച്ചിട്ടൊരു കേക്ക് കട്ടിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് അധികം ആളുകളൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ മെയിലാഞ്ചി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ലോക്ക്ഡൗൺ കല്യാണത്തിനുള്ള പ്രോട്ടോകോൾസൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാസ്ക് യൂസ് ചെയ്തിരുന്നു. മാത്രമല്ല സാനിറ്റൈസറും ഒരു ബുക്കും പെന്നും ഒക്കെ വരുന്നവരുടെ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഫാമിലിയാണ്. ഉപ്പ് ഗൾഫിലാണ്. ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഇത് വലിയ അളാപ്പിയും അവരുടെ ഫാമിലിയാണ്. ഇത് കല്യാണ പെണ്ണിൻ്റെ ചെറിയ അനിയത്തിയാണ്. മാത്രമല്ല ഫാമിലിയിലെ ചെറിയ കുട്ടിയും ഇവൾ തന്നെയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് കുട്ടികളൊക്കെ മെഹന്തി ഇടുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ എല്ലാ ഫാമിലിയും. പിന്നെ കല്യാണ പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഞങ്ങൾക്ക് എന്തിനും ഏതിനും കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ ആങ്ങളമാരാണ്. പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം കുട്ടികളെല്ലാവരും കൂടിയും കൂടിയിട്ട് ഒരു ചെറിയ ഡാൻസിൻ്റെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടിട്ട് ജനത്തിയാണിയാവേ.
तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले, तू सांसों पे भी राम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। न लेंगे एक भी दम तुझे कितना चाहे और हम, तेरे बिन हम न लेंगे एक भी दम तुझे कितना चाहे और हम। പെങ്ങന്മാരവിടെ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മളെ ആങ്ങളമാർ നല്ല പണിയിലാണ് കേട്ടോ. അവർ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ തലേ ദിവസത്തെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് രാവിലെ കല്യാണത്തിൻ്റെ അന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കിന് നമ്മുടെ കല്യാണപ്പെണ്ണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കല്യാണ പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യണ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ അറിയുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി. ഇതിലെൻ്റെ അനിയനും ഉപ്പയും അതുപോലെ ഹസ്ബൻഡും ഇല്ല. പിന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ കല്യാണത്തിന് അന്ന് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കല്യാണ ചെക്കിന് ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കിന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ഫ്രണ്ട്സാണ്. നമ്മൾ ഫോട്ടോസൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ബുഷ്റമേമാൻ്റെ ഗാർഡനിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് ഇതൊക്കെ. ിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഐഷൂട്ടിൻ്റെ ഡ്രസ്സ്. മലപ്പുറം അരിപ്പുറമുള്ള മിന്നൂസ് എന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സൊക്കെ അവിടെ തന്നെയാണ് കാര്യമായിട്ട് കൊടുക്കാറുള്ളത്. നല്ല കറക്റ്റായിട്ട് തന്നെ അവർ തയ്ച്ചു തരാറുണ്ട്. ഇത് നമ്മളെ പുഡിങ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. മങ്കടെന്നാണ് കേട്ടോ നമ്മൾ പുഡിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതി കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മളെ പുഡിങ്ങിൻ്റെ കളേഴ്സൊക്കെ മിക്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിൽക്ക് പുഡിങ്ങും ബിസ്ക്കറ്റ് പുഡിങ്ങും ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്ന കേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കിന് ചെക്കനും ഫാമിലിയും നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിക്ക് വെച്ചിട്ടായിരുന്നു നിക്കാഹ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഒരു 12:30 ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിന് വീട്ടിലെത്തി. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരമാണ് ചെക്കൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 3-4 മണിയൊക്കെ ആയ സമയത്ത് അങ്ങോട്ട് പോവുമായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന്.
അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.